ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അഞ്ചാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. അഞ്ചാം ക്ലാസ്സിലെ എല്ലാ അധ്യാപകരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് നൽകുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമേ. യേശുവേ, ഞങ്ങളുടെ ഉള്ളിൽ നിറയണമേ. ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അങ്ങയിലാണല്ലോ കർത്താവെ ഉറങ്ങിക്കിടക്കുന്നത്. കന്യമാനായ യേശുവേ, ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരണമേ. പരിശുദ്ധാത്മാവെ, കടന്നു വരണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. അബ്ബാ പിതാവെ, ഞങ്ങളുടെ കൂടിരിക്കണമേ. മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, അഞ്ചാം ക്ലാസ്സിന്റെ 10 പാഠങ്ങൾ നമ്മൾ കഴിഞ്ഞു. ഇനി പരീക്ഷയിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഒരു റിവിഷനാണ്. 10 പാഠഭാഗങ്ങളെ പറ്റിയും വളരെ ചുരുക്കമായി നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ചെയ്യാനുള്ള വർക്കുകളെ പറ്റിയും പ്രോജക്റ്റിനെ പറ്റിയും നിങ്ങൾക്ക് ഒരു ഐഡിയ തരിക, ഒരാശയം തരിക എന്നുള്ളതാണ് ഇന്നത്തെ ഈ റിവിഷൻ ക്ലാസ്സിന്റെ ഉദ്ദേശം. ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയോടുകൂടെ എല്ലാവരെയും ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. ഹൃദയം കൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. പാഠം 1, സൃഷ്ടാവായ ദൈവം. തൻ്റെ സ്നേഹത്തിൽ നിന്ന് സകലതും ദൈവം സൃഷ്ടിച്ചു. സ്നേഹമാണ് സൃഷ്ടിക്കാൻ ദൈവത്തെ പ്രേരിപ്പിച്ചത്. തൻ്റെ സ്നേഹം പങ്കുവെക്കാൻ ദൈവം ആഗ്രഹിച്ചു. അങ്ങനെയാണ് സൃഷ്ടികർമ്മം നടന്നത്. അതാണ് നാം 1 പാഠഭാഗത്തിൽ കണ്ടത്. പാഠം 2, തന്നെ സൃഷ്ടിച്ച ദൈവത്തെക്കാൾ ഉപരി കൗശലക്കാരനായ പിശാചിനെ വിശ്വസിച്ചു കളഞ്ഞു ഹവ്വ. അങ്ങനെ പാപം ചെയ്ത് ആദവും ഹവ്വയും ദൈവത്തിൽ നിന്ന് അകലുന്നു. പാപം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും. നമ്മുടെ ഡാഡിയാണ് ദൈവം. പാപം ചെയ്ത് നാം കൃപ കളയരുത്. നമ്മുടെ പിതാവിനെ ഒരിക്കലും വേദനിപ്പിക്കരുത്. പാപത്തിൽ നിന്ന്, പാമ്പിൽ നിന്ന് എന്നതുപോലെ ഓടി അകലണം. പാഠം 3, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു. വിശ്വസ്തതയുള്ള, വിശ്വാസമുള്ള, നന്മയും ചൈതന്യവുമുള്ള, അനുസരണയുള്ള അബ്രഹാം. വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം. പൂർവ പിതാവാണ് അബ്രഹാം. സ്വന്തം മകനായ ഇസഹാക്കിനെ ദൈവത്തിന് വേണ്ടി യാഗം ചെയ്യാൻ പോലും തയ്യാറായ ഒരു പിതാവ്. യാഗം ചെയ്യേണ്ടതായിട്ട് വന്നില്ല, ദൈവം അതിന് സമ്മതിച്ചില്ല. ദൈവത്തെ പരിപൂർണമായി വിശ്വസിച്ച് അബ്രഹാം വിശ്വാസികളുടെ പിതാവായി. നാം വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾക്ക് വിശ്വാസം തരണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നിരന്തരം നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം വിശ്വാസത്തിന്റെ വലിയ അനുഗ്രഹത്തിനു വേണ്ടി, കൃപയ്ക്ക് വേണ്ടി. പാഠം 4, ഇസഹാക്ക്, വാഗ്ദാനത്തിന്റെ പൂർത്തീകരണം. 75 വയസ്സിൽ ഒരു വാഗ്ദാനം കിട്ടി. 100 വയസ്സ് വരെ 25 വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ അബ്രഹാം കാത്തിരുന്നു. അങ്ങനെ ദീർഘനാളത്തെ പ്രാർത്ഥനയുടെ ഒരു ഉത്തരമായി ലഭിച്ച ഇസഹാക്ക് നന്മയുടെയും പ്രാർത്ഥനയുടെയും അനുസരണത്തിൻ്റെയും വലിയൊരു അടയാളമാണ്. യേശു കർത്താവിൻ്റെ ഒരു മുൻരൂപം ഇസഹാക്ക് വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ്. പാഠം 5, ഗോത്ര പിതാവായ യാക്കോബ്. ഇസഹാക്കിന് 2 മക്കൾ, ഏസാവും യാക്കോവും. കൗശലക്കാരനായിരുന്നു യാക്കോബ്. എന്നാൽ ദൈവം യാക്കോബിനെ തിരഞ്ഞെടുത്തു. സ്വർഗത്തിലേക്കുള്ള ഒരു ഗോവേണി യാക്കോബ് കണ്ടു. ദൈവവുമായി മൽപ്പിടുത്തം നടത്തി. എന്നെ അനുഗ്രഹിച്ചല്ലാതെ അങ്ങേ ഞാൻ വിടുകയില്ല എന്ന് പറഞ്ഞ യാക്കോബ് ഇസ്രായേലായി ഗോത്ര പിതാവായി മാറി. പാഠം 6,
ഭരണാധികാരിയായ ജോസഫ്. വലിയ ദൈവകൃപയുള്ള അനുസരണയുള്ള കഥാപാത്രമായിരുന്നു ജോസഫ്. എന്തായിരുന്നു ജോസഫിന്റെ പ്രത്യേകത? എപ്പോഴും ദൈവത്തിന്റെ കൈ പിടിച്ച് നടക്കും. അതുകൊണ്ട് ജോസഫ് പോകുന്ന സ്ഥലങ്ങളെല്ലാം സ്വർഗമായി മാറി. ജോസഫ് ചെന്ന സ്ഥലങ്ങളിലെല്ലാം അവർക്ക് അനുഗ്രഹങ്ങളും കൃപകളും കിട്ടി. എല്ലാം മറക്കുന്ന ക്ഷമിക്കുന്ന സ്വഭാവമുള്ള ജോസഫ് തന്റെ സഹോദരന്മാർ ചെയ്ത പാതകങ്ങളെല്ലാം മറന്ന് അവരെ സ്വീകരിച്ചു. ജോസഫ് പറഞ്ഞത് ഒരിക്കലും മറക്കരുത്, നിങ്ങളല്ല എന്നെ ഈജിപ്തിലേക്ക് അയച്ചത്, ദൈവമാണ് എന്നെ ഈജിപ്തിലേക്ക് അയച്ചത്. മനോഹരമായ വാക്കുകൾ, ക്ഷമയുടെ സ്നേഹത്തിന്റെ വലിയ ഒരു ദൂതാണ് ജോസഫിന്റെ ജീവിതം നമുക്ക് നൽകുന്നത്. പാഠം 7, മോശയെ ദൈവം വിളിക്കുന്നു. ഈജിപ്തിൽ കാലക്രമേണ അടിമകളായി മാറിയ ഇസ്രായേൽ ജനത്തിന്റെ നിലവിളി കേട്ടുകൊണ്ട് ദൈവം ഒരു നല്ല നേതാവിനെ കണ്ടെത്തുകയാണ്. മോശ, വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവൻ. ആ വലിയ നേതാവിലൂടെ ദൈവം വൻ കാര്യങ്ങൾ പ്രവർത്തിച്ച് തൻ്റെ ജനതയെ വിടുവിക്കാനായി വലിയ ഒരു പദ്ധതി ഇടുകയാണ്. കണ്ണീരോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ചലിക്കും. പാഠം 8, അടിമത്തത്തിൽ നിന്ന് മോചനം. ഇസ്രായേൽ ജനത്തെ വിട്ടുകൊടുക്കാൻ ഫറവോ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ദൈവം 10 ബാധകളെ അയച്ചു. 10-ാമത്തെ ബാധ കടിഞ്ഞൂൽ സംഹാരം. അത് കഴിഞ്ഞപ്പോഴാണ് ഫറവോ ജനത്തെ വിട്ടയച്ചത്. ആ പെസഹ ആചരണം ഒരിക്കലും മറക്കരുത്. അത് വിശുദ്ധ കുർബാനയുടെ നല്ല ഒരു അടയാളമാണ്. യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് ശിക്ഷയിൽ നിന്ന് രക്ഷയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന പെസഹ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണിത്. ഒരിക്കലും മറക്കരുത്, കർത്താവ് നമ്മെ സംരക്ഷിക്കും, നമ്മുടെ ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിക്കും. നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാണ്? പിശാജ്. പിശാജിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിക്കും എന്നതാണ് സന്ദേശം. പാഠം 9, മരുഭൂമിയിലൂടെയുള്ള യാത്ര. കടൽ മുറിച്ച് ദൈവം ഇസ്രായേൽ ജനത്തെ മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും പിറുപിറുക്കാൻ ആരംഭിച്ചു അവർ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക്. എന്നാൽ ദൈവം പാറയിൽ നിന്ന് വെള്ളം കൊടുത്ത്, ആകാശത്ത് നിന്ന് മന്ന ഇറക്കി, കാടപ്പക്ഷികളുടെ രുചികരമായി ഇറച്ചു കൊടുത്തൊക്കെ ദൈവജനത്തെ മുന്നോട്ട് നയിക്കുന്നു. മരുഭൂമിയിലൂടെ നയിക്കുന്ന കർത്താവ്, പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നി തൂണായി കർത്താവ് നമ്മോടൊപ്പമുണ്ട്. നമ്മെ സംരക്ഷിക്കാൻ, നമ്മളെ അനുഗ്രഹിക്കാൻ ദൈവം നമ്മോട് കൂടെ. സ്നേഹമാണ് ദൈവം, അമ്മാനുവലാണ് ദൈവം, ഒരിക്കലും പിരിയാത്ത നല്ല പിതാവാണ്, നല്ല കൂട്ടുകാരനാണ് ദൈവം. പാഠം 10, നേതൃത്വം ജോഷുവയ്ക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. മോശയെ അനുസരിച്ച് അച്ചടക്കത്തോടുകൂടെ വിശുദ്ധിയോടുകൂടെ ജീവിച്ച ജോഷുവ മോശയ്ക്ക് ശേഷം നേതാവായി മാറുന്നു. നമ്മുടെയും ജീവിതത്തിൽ ദൈവകരങ്ങളിൽ മുറുകെ പിടിക്കണം. കർത്താവിൻ്റെ സമാഗമ കൂടാരത്തിനടുത്ത് നിൽക്കുവാൻ എപ്പോഴും ആഗ്രഹിച്ച വ്യക്തിയാണ് ജോഷുവ. വിശുദ്ധ കുർബാനയോട് അടുത്ത് നിൽക്കുവാൻ, ദേവാലയത്തോട് ചേർന്ന് നിൽക്കുവാൻ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനായ ജോഷുവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇവയാണ് നമ്മൾ പഠിച്ച 10 പാഠഭാഗങ്ങൾ. ഇനി നിങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യത്തെ സെമസ്റ്റർ കഴിഞ്ഞു, 10 പാഠങ്ങൾ കഴിഞ്ഞു. ഇനി പരീക്ഷാകാലമാണ്, പ്രോജക്റ്റിന്റെ കാലമാണ്. കർത്താവായ യേശു മിശിഹായുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, ഈ വർഷം സൺഡേ സ്കൂൾ ഡയറി നൽകുന്നില്ല. പകരം എല്ലാ വിദ്യാർത്ഥികളും 200 പേജിൻ്റെ ഒരു നോട്ട്ബുക്കിൽ ഡയറി എഴുതണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഡയറി എഴുതണം. 200 പേജുള്ള ഒരു നോട്ട്ബുക്കിൽ വൃത്തിയായിട്ട് ഡയറി എഴുതുക. ഓരോ ക്ലാസ്സിൻ്റെയും ദിവസങ്ങളിൽ ഒരു ഡയറി എഴുത്ത് സൺഡേ സ്കൂളിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നോർക്കുക. 2 സെമസ്റ്ററായിട്ടാണ് പരീക്ഷ നടത്തുന്നത്. ഓരോ സെമസ്റ്ററിനും 50 മാർക്ക് വീതം, ആകെ 100 മാർക്ക്. 35 മാർക്ക് ജയിക്കാൻ ആവശ്യമാണ്. ഈ ദിവസങ്ങളിൽ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ പരീക്ഷയാണ്. അതുകൊണ്ട് ആദ്യത്തെ 10 പാഠങ്ങൾ നന്നായി വായിച്ച് പഠിച്ച് പരീക്ഷയ്ക്കായി ഒരുങ്ങുക. 5-ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ സെമസ്റ്റർ 1-ൽ ചെയ്യേണ്ട പ്രോജക്റ്റ് ദൈവദാസൻ മാർ ഇവാനിയോസ് തിരുമേനിയാണ്. 10 പേജിൽ കുറയാത്ത ഒരു പ്രോജക്റ്റ് തയ്യാറാക്കാനാണ് സൺഡേ സ്കൂൾ ഡയറി നമ്മോട് ആവശ്യപ്പെടുന്നത്. ഗൾഫ് റീജിയനിൽ നിന്ന് പുനരൈക്യവുമായി ബന്ധപ്പെട്ട് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസിൽ നിന്ന് നമുക്ക് വേണ്ട വിവരങ്ങൾ കിട്ടും.
അതോടൊപ്പം പീറ്റർ സി ഏബ്രഹാമിൻ്റെ മലങ്കര സൂര്യൻ, ഇഞ്ചക്കിലോടി അച്ഛൻ്റെ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് വോളിയം 1, വോളിയം 2 എന്നിവയും പ്രോജക്റ്റ് തയ്യാറാക്കുന്നതിനായി ഉപയോഗിക്കാം. സെക്കൻഡ് സെമസ്റ്ററിലെ പ്രോജക്റ്റ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോളയെ പറ്റിയാണ്. ഇനി മാതൃകാ ചോദ്യ പേപ്പർ. എഴുത്ത് പരീക്ഷയാണ് 5-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക്. ഒറ്റ വാക്യത്തിൽ ഉത്തരം എഴുതുക, ബ്രാക്കറ്റിൽ നിന്നും തെരഞ്ഞെടുത്തെഴുതുക, ഒന്നോ രണ്ടോ വാക്യത്തിൽ ഒരു ഖണ്ഡികയിൽ ഉത്തരമെഴുതുക, സന്ദർഭം പറഞ്ഞ് ആശയം വ്യക്തമാക്കുക, ഒരു പേജിൽ കവിയാതെ ഉത്തരമെഴുതുക, ബൈബിൾ വാക്യങ്ങൾ പൂർത്തിയാക്കുക, പ്രാർത്ഥന എഴുതുക, പ്രോജക്റ്റ്, വാക്കുകളുടെ അർത്ഥമെഴുത്ത്, പൊതുവിജ്ഞാനം, ഡയറി മൂല്യനിർണയം. ഇങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് നിലവാര പരിശോധന നടത്തുന്നത്, ഇവാലുവേഷൻ നടത്തുന്നത്. 1-ാം സെമസ്റ്ററിൽ പഠിക്കേണ്ട പൊതുവിജ്ഞാനം. 1, ഇപ്പോഴത്തെ മാർപ്പാപ്പ ആരാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പ. ആദിമസഭയിലെ ഏറ്റവും വലിയ മിഷണറി ആരായിരുന്നു? വിശുദ്ധ പൗലോസ്. ഭാരതം സന്ദർശിച്ച ആദ്യ മാർപ്പാപ്പ പോൾ ആറാമൻ മാർപ്പാപ്പ. കേരളം സന്ദർശിച്ച ആദ്യ മാർപ്പാപ്പ വിശുദ്ധ ജോൺ പോൾ 2-ാം മാർപ്പാപ്പ. തിരുസഭയിലെ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞൻ വിശുദ്ധ തോമസ് അക്വീനാസ്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഇന്ത്യയിൽ വന്ന വർഷം 1542. സഭയിലേക്ക് സ്വീകരിക്കപ്പെട്ട ആദ്യത്തെ വിജാതീയൻ കൊർണേലിയോസ്. പൗരസ്ത്യ സഭകളുടെ പിതാവ് ആര്? വിശുദ്ധ ബേസിൽ. 2-ാം വത്തിക്കാൻ സുന്നഗദോസ് എത്രാമത്തെ സാർവത്രിക സുന്നഗദോസ് ആയിരുന്നു? 21. ഭാരതത്തിൻ്റെ ആദ്യത്തെ വിശുദ്ധ? വിശുദ്ധ അൽഫോൺസ. മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ തലവൻ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കാതോലിക്ക ബാവ. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ പുതിയതായി നിലവിൽ വന്ന ഭദ്രാസനം പൂന കഡ്കി ഭദ്രാസനം. ദേവദാസൻ മാർ ഇവാനിയോസ് തിരുമേനിയുടെ ആത്മകഥ ഏത്? ഗിരിദീപം. പുനരൈക്യം നടന്നത് എവിടെ വെച്ച്? കൊല്ലം തങ്കശ്ശേരി അരമന ചാപ്പലിൽ വെച്ച്. മലങ്കര കത്തോലിക്ക സഭയിലെ ആദ്യത്തെ കത്തീഡ്രൽ പാളയം സമാധാന രാജ്ഞി ദേവാലയം. സഭാവത്സരത്തിലെ ആദ്യ ഞായർ കൂതോസ് ഈത്തോ ഞായറാണ്. കൂതോസ് ഈത്തോ ഞായർ ഇന്നാണ്, 2020 നവംബർ 1-ാം തീയതി. പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ച മാർപ്പാപ്പ 12-ാം പിയൂസ് മാർപ്പാപ്പ. സഭയിൽ ജപമാല പ്രാർത്ഥന നിലവിൽ വന്ന വർഷം 1214. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥൻ വിശുദ്ധ വിൻസെൻ്റ് ഡി പോൾ. പൗരസ്ത്യ സഭയിലെ അവസാനത്തെ സഭാപിതാവ് ജോൺ ഡെമഷീൻ. ബൈബിൾ എന്ന പദത്തിൻ്റെ ഗ്രീക്ക് മൂലപദം ഏത്? ബിബ്ലിയ. യേശു ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കുന്ന പഴയ നിയമ പുസ്തകം നിയമാവർത്തനം. അപ്പസ്തോല പ്രവർത്തനത്തിലെ ആദ്യത്തെ അത്ഭുതം പത്രോസ് മുടന്തനെ സൗഖ്യമാക്കിയത്. 2-ാം വത്തിക്കാൻ കൗൺസിൽ ബൈബിളിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? വിശ്വാസികളുടെ പ്രാർത്ഥനാ പുസ്തകം. ഏഷ്യയിൽ ആദ്യമായി പുതിയ നിയമം അച്ചടിച്ച ഭാഷ ഏത്? തമിഴ്. വേദവാക്യ രചനാ മത്സരം എന്ന പേരിൽ ഒരു വാക്യ മത്സരമുണ്ട്. 50 വാക്യങ്ങളാണ് നാം ഒരു വർഷം കൊണ്ട് പഠിക്കേണ്ടത്. ആദ്യത്തെ 25 വാക്യങ്ങൾ പഠിക്കാൻ പരിശ്രമിക്കുക. നല്ല വാക്യങ്ങളാണ്. ദൈവവചനം നമുക്ക് ആത്മാവും ജീവനും പ്രദാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 5-ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളെല്ലാം ഈ 25 വചനവും കാണാതെ പഠിക്കണം. നിങ്ങൾക്കത് വലിയ ആത്മീയ ഊർജം നൽകും. പരീക്ഷയുടെ മുൻവർഷത്തെ ചോദ്യങ്ങൾ അറിയുവാൻ ക്വസ്റ്റ്യൻ ബാങ്ക് സന്ദർശിക്കുക. വെബ്സൈറ്റ് www.malangaratvm.com. ക്യൂറിയ അപ്പോസ്റ്റലേറ്റ്, മലങ്കര കാത്തലിക് സൺഡേ സ്കൂൾ, റീഡ് PDF. അങ്ങനെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മുൻവർഷത്തെ ചോദ്യങ്ങൾ കാണാവുന്നതാണ്. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കാരുണ്യവാനായ പിതാവായ ദൈവമേ, നന്ദി സ്തുതി സ്തോത്രം ആരാധന. കരുണാമയനായ യേശുനാഥ പൊന്നു കർത്താവെ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും പകർന്നു തരുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ കരങ്ങൾ മുറുകെ പിടിച്ച് നടക്കുവാൻ ഞങ്ങളെ ആശീർവദിച്ചാലും
അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ എല്ലാ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെയും കുഞ്ഞുമക്കൾ പ്രാർത്ഥനയിൽ ഓർക്കണം കേട്ടോ ജോജു സാറിനെയും ഓർക്കണം വീണ്ടും ഓൺലൈൻ ക്ലാസ്സിനായി വരുന്ന ഞായറാഴ്ചകളിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ കടന്നു വരാം ഈശോ അനുഗ്രഹിക്കട്ടെ